നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. ഇന്നത്തെ വാർത്തകൾ. അഗ്രോസ്റ്റാർ മാമ്പഴ കർഷകർക്കായി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഇന്ദു കിസാൻ സാത്തി പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡുമായി സഹകരിച്ച് ഉത്തർപ്രദേശിലെ മലീഹാബാദിൽ കർഷക സംഗമം നടത്തി. മലീഹാബാദിലെ മാമ്പഴ കർഷകർ അവരുടെ കൃഷിയിലും വിളയിലും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മികച്ച കാർഷിക രീതികൾ അവലംബിച്ച് അതിലൂടെ മാമ്പഴത്തിന്റെ ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനാണ് അഗ്രോസ്റ്റാർ ലക്ഷ്യമിടുന്നത്. ഹിന്ദുസ്ഥാൻ സിംഗിന്റെ സിഇഒ അരുൺ മിശ്രയെ ഇന്റർനാഷണൽ സിംഗ് അസോസിയേഷന്റെ പുതിയ ചെയർമാനായി നിയമിച്ചു. ഈ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനും ഏഷ്യക്കാരനുമാണ് അരുൺ മിശ്ര. ഇന്റർനാഷണൽ സിംഗ് അസോസിയേഷന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതിലും മുൻപ് ഈ പദവിയിലുണ്ടായിരുന്നവരുടെ പാരമ്പര്യം പിന്തുടരുന്നതിലും അഭിമാനമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പള്ളിക്കൽ പഞ്ചായത്തിൽ ആടുഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. മൃഗസംരക്ഷണ വകുപ്പിന്റെ മാതൃകാ മൃഗസംരക്ഷണ ഗ്രാമം 2021-22 പദ്ധതിയുടെ ഭാഗമായാണ് ഇറച്ചി ഉൽപ്പാദനവും പാൽ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നതിന് ഇത് നടപ്പാക്കുന്നത്. പള്ളിക്കൽ മൃഗാശുപത്രിയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. യോഗത്തിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു അധ്യക്ഷനായി. സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 1, 2, 3 തീയതികളിലായി ആധുനികവും ശാസ്ത്രീയവുമായ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ ഓൺലൈൻ മാധ്യമത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനം 40 പേർക്ക് മാത്രമായി ക്രമപ്പെടുത്തിയിരിക്കുന്നതിനാൽ താൽപ്പര്യമുള്ളവർ 0439-6203-3999 അല്ലെങ്കിൽ 9444-7421-002 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് ഈ മാസം 31-ന് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. റബ്ബർ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഫെബ്രുവരി 1 ഏകദിന ഓൺലൈൻ പരിശീലനം നൽകുന്നു. RSS ഗ്രേഡ് ഷീറ്റുകളുടെ നിർമ്മാണം, റബ്ബർ പാലിൽ നിന്നും ഉണക്ക റബ്ബറിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നീ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം 10:00 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0481-23531-27 എന്ന ഫോൺ നമ്പറിലോ 0481-23531 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക. കേരളത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ 2.5 മുതൽ 15.5 മില്ലിമീറ്റർ വരെ അളവിൽ ചാറ്റൽ മഴ ഉണ്ടാകും. നിലവിൽ കന്യാകുമാരി കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി 1.5 കിലോമീറ്റർ ഉയരത്തിലാണ് നിലനിൽക്കുന്നത്. നാളെ മുതൽ കേരളത്തിൽ നല്ല കാലാവസ്ഥയായിരിക്കും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.